Hello friends, welcome back to Shirin's world. അപ്പോൾ അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈസി ബനാന ബോൾസിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നന്നായി പഴുത്തിട്ടുള്ള വലിയ മൂന്നും നേന്ത്രപ്പഴം, കാൽ കപ്പ് തേങ്ങ, കാൽ കപ്പ് റവ, കാൽ കപ്പ് പഞ്ചസാര, മൂന്ന് ഏലക്കായം, രണ്ട് സ്പൂൺ പഞ്ചസാരയും എടുത്തു വെച്ചിട്ടുള്ള ഏലക്കായും കൂടി കൂട്ടി പൊടിച്ചു വെച്ചിട്ടുള്ള പൊടിയാണിത്. ഇത്രയും സാധനങ്ങളാണ് ഈ സ്നാക്കിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതൊന്ന് നല്ല പഴുത്ത പഴമാണ് എടുക്കേണ്ടത്. നമുക്കിതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഈ പഴം ഒന്ന് നമുക്ക് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. പഴം ഒന്ന് ചെറുതായി വെന്ത് വരുമ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിന് കൂടെ തന്നെ പഞ്ചസാരയും ഏലക്കായും കൂടി കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ള ഇതും കൂടി ചേർത്ത് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴം പഞ്ചസാര നന്നായി ഒന്ന് ഉടഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ റവ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് ഉരുളകളാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാതും ഒന്ന് ഉരുളകളാക്കിയെടുക്കാം. പഴം എല്ലാം ഇതുപോലെ നമുക്കൊന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. പഴം വാട്ടിയിട്ടുള്ള ചട്ടിയിൽ തന്നെ നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിനായി ഒരു ലേശം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബനാന ബോൾസ് ഓരോന്നായി ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചില ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ഈസി ആയിട്ട് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ.